ഇടുക്കി വണ്ണാപുരത്തിനടുത്ത് വെൺമറ്റത്ത് റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ പുറത്തിറക്കി. കാട്ടിലേക്ക് ഓടിച്ചു. കിണർ ഇടിച്ചാണ് പോത്തിനെ പുറത്തിറക്കിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് കാട്ടുപോത്തിനെ പുറത്തെടുത്തത്. ലിജോ ലോറൻസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇടുക്കി വണ്ണപ്പുറത്ത് വെൺമറ്റത്ത് റബ്ബർ തോട്ടത്തിലെ കിണറിലാണ് കാട്ടുപോത്ത് പെട്ടത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചയോടുകൂടിയാണ് കാട്ടുപോത്ത് ഇത്തരത്തിൽ കിണറ്റിൽ വീണതെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അതിനുശേഷം രാവിലെ 8 മണിയോടുകൂടെയാണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ, അതായത് വെൺമറ്റം സ്വദേശി ഷാജി, തന്റെ തോട്ടത്തിലെ കിണറ്റിൽ കാട്ടുപോത്ത് വീണിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ പോലീസിനെയും വനംവകുപ്പിനെയും വിവരം അറിയിക്കുകയാണ് ചെയ്തത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എത്തരത്തിലെടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കിണർ ഇടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുറത്തെടുക്കാൻ കഴിയുന്നുള്ള ഒരു നിഗമനത്തിലെത്തി. പക്ഷെ അത് നാട്ടുകാരുമായി ചെറിയൊരു തർക്കത്തിലെത്തി. പുറത്തെടുക്കണമെങ്കിൽ അതിനു മുൻപ് മയക്കുവെടി വെച്ച് വേണം പുറത്തെടുക്കാനുള്ള ഒരാശയം ഇവർ മുന്നോട്ട് വെച്ചു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. കോതമംഗലം DFO സ്ഥലത്തെത്തിയാണ് തുടർന്ന് നടപടികൾ പുരോഗമിച്ചത്. ആളുകൾ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത് ഇക്കാര്യം കൊണ്ടായിരുന്നു. കാട്ടുപോത്ത് പുറത്തേക്ക് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടാണ് മയക്കുവെടി വെക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ അത് നടത്തിയില്ല. കോതമംഗലം DFO സാന്നിധ്യത്തിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കിണറിടിച്ചതിന് ശേഷം കാട്ടുപോത്തിനെ പുറത്തേക്ക് ഇടക്കുക. അതിനുശേഷം നാട്ടിലേക്ക് ഇറങ്ങുമെന്നൊരു ആശങ്ക തോന്നിയെങ്കിൽ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്നുകൊണ്ട് കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തന്നെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ശരി, ലിജോ ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.